السلام عليكم ورحمة الله أيها الطلاب مرحبا بكم إلى الصف السابع بريا بطا إيران لاس لئي كوٹتو غارين صباح الخير good morning إننا تأي كلاس لئي پیج نمبر 73 رقم صفحة 73 آنا نمال إڑکن ند أدل آزادين كورچول أبو الكلام آزادين كورچول پاڑا باغ مان نمال منسل آكير ند أدل لن نيغل سيانا دائرن رنڈ ورق ونن ഈ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 72 കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസ്താവനകൾ തസ്രീഹാത്തുകൾ ക്രമപ്പെടുത്തി എഴുതാനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വിശദീകരിച്ച ബയാനത്ത് ഷഖ്സിയയിൽ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് അതിൻ്റെ ആദ്യം നടന്നത് എന്താണോ അതിനനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതാനാണ് അത് ഇനി ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് അയച്ചു തരാം പിന്നെ അടുത്തത് പറഞ്ഞിരുന്നത് നുറാജ് ഉന്നസ് വനു അബ്ബി ഉൽ ഇസ്തിമാറ താലിയ താഴെ കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യാനാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണത് അലിസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സയ്യിദ് അബുൽ കലാം ആസാദിൻ്റെ പൂർണ്ണമായ പേര് അദ്ദേഹത്തിൻ്റെ ലഖബ് അപരനാമം താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് മക്കാനുൽ വിലാദ പ്ലേസ് ഓഫ് ബർത്ത് ഇസ്മുൽ വാലിദ് നെയിം ഓഫ് ഫാദർ ഇസ്മുൽ വാലിദ നെയിം ഓഫ് മദർ അൽ മൻസിബ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഡെസിഗ്നേഷൻ എന്തായിരുന്നു അൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ താരിഖുൽ വഫാത്ത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഡെത്ത് അദ്ദേഹം മരണപ്പെട്ട തീയതി അദ്ദേഹത്തിൻ്റെ മരിച്ച സ്ഥലം മക്കാനുൽ വഫാത്ത് ഇത്രയുമാണ് പൂർത്തിയാക്കി എഴുതി അയക്കാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അയച്ചു തരുകയും ചെയ്യാം അടുത്തത് നുലാഹിദു സൂറ അദ്ദാത്തിയ നുലാഹിദു അസീറ ദാത്തിയ നമുക്ക് ഇനി ഉള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഈ ബയോഡാറ്റ ശ്രദ്ധിക്കുക വനുഅയ്തു തർജ്ജമത്ത ഹയാത്തി സയ്യിദ് ജവഹർലാൽ നെഹ്റു എന്നിട്ട് എന്ത് ചെയ്യുക നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നേരെ മുകളിൽ ചെയ്തത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഒരു ജീവചരിത്രം നമുക്ക് ഇങ്ങനെ സീറ ദാത്തിയ തന്നു എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ഒരു ബയോഡാറ്റ സീറ ദാത്തിയ തയ്യാറാക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇനി തർജ്ജമത്ത് ഹയാത്ത് അഥവാ ജീവചരിത്രം എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റേത് ഇതിൽ നിന്ന് ഈ വിവരങ്ങൾ വെച്ചാണ് എഴുതേണ്ടത് വളരെ എളുപ്പമാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ എഴുതുമ്പോൾ ലിസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് കാന ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ട് കാന ജവഹർലാൽ നെഹ്റു അദ്ദേഹം അവ്വലു വസീറു അവ്വലു റയീസ് വുസറായിൽ ഹിന്ദ് ഇതിലുള്ള വിവരങ്ങൾ ഇങ്ങനെ ചേർത്തിട്ടാണ് എഴുതേണ്ടത് ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ലഖബുഹു ഷാഷാജി അദ്ദേഹത്തെ വിളിച്ചിരുന്ന മറ്റൊരു അപരനാമമാണ് ചാച്ചാജി മക്കാന് വിലാദത്തുഹു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇലാഹാബാദ് ഇലാഹാബാദാണ് താരിഖു മിലാദുഹു അർബ അഷർ നവംബർ അൽഫ് വസമാനി മിയ വ തിസ്അത്തും വസമാനീന മീലാദിയ അപ്പോൾ ഈ വിവരങ്ങൾ ഇതിലേക്ക് ഒന്നിച്ച് അതൊരു പാരഗ്രാഫാക്കി എഴുതിയാൽ മതി ഇസ്മു വാലിദത്തുഹു എന്നെന്ത് ചെയ്യുക ഇങ്ങനെയുള്ളത് ഇസ്മു വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ എന്നതുകൂടി അതിൻ്റെ കൂടെ ചേർത്താൽ ഞങ്ങൾക്ക് തന്നെ ഇതൊരു പാരഗ്രാഫാക്കി എഴുതാൻ കഴിയും ഇസ്മു വാലിദത്തുഹു സുറൂബ റാണി ഇസ്മു വാലിദുഹു മോത്തിലാൽ നെഹ്റു മൻസിബുഹു മൻസിബ് എന്നുള്ളത് സ്ഥാനപ്പേര് മൻസിബുഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം വഹിച്ച സ്ഥാനം എന്ന് പറയുന്നത് അബ്ബലു റഈസി വുസറായിൽ ഹിന്ദ് ഇനി മുഅല്ലഫാത്തുഹു അൽ മുഅല്ലഫാത്ത് എന്നത് എന്ത് ചെയ്താൽ മതി അൽ മുഅല്ലഫാത്ത് എന്നതിന് പകരം മുഅല്ലഫാത്തുഹു അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒന്നാണ് ഇക്തിഷാഫുൽ ഹിന്ദ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ പിന്നെ താരീഖുൽ വഫാത്ത് അദ്ദേഹത്തിൻ്റെ മരണ തീയതിയാണ് അത് സബ ഇഷ്രീൻ മെയ് മായു അൽ വത്തിസ് ഉമിയ അർബവ സിത്തീന മീലാദിയ മെയ് 27 1964 അദ്ദേഹം മരണപ്പെടുന്നത് മക്കാനുൽ വഫാത്ത് മരിച്ച സ്ഥലം ന്യൂഡൽഹിയാണ് അപ്പോൾ ഇത്രയും വിവരങ്ങൾ ചേർത്തിട്ട് അതൊരു ജീവചരിത്രമായി തർജുമത്ത് ഹയാത്താക്കി എഴുതാനാണ് വുലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് വേണ്ടത് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബി ലഖബി ഷാഷാജി ഫി ഇലഹാബാദ് ഫി അർബ അഷർ നവംബർ അൽഫ് വത്തമാനി മിയ വത്തിസ്ഫും വത്തമാനി നമീലാദിയ എന്ന ജനിച്ച ഡേറ്റ് എഴുതുക ബാക്കി ഇങ്ങനെ താഴേക്ക് ഒരു പാരഗ്രാഫാക്കി എഴുതിയാൽ മതി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നഖ്റഉ തഖ്രീർ വനുഇദുൽ ബർനാമിജ് ഇനി താഴെ കൊടുത്ത റിപ്പോർട്ട് ഒരു പത്ര റിപ്പോർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആ പത്ര റിപ്പോർട്ട് വായിച്ചതിന് ശേഷം അതിൻ്റെ
പ്രോഗ്രാം നോട്ടീസ് എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഇതൊരു പ്രോഗ്രാം നടന്നതിൻ്റെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ സ്വാഗതം പറഞ്ഞു, നന്ദി പറഞ്ഞു, ഇന്ന ആൾ എന്നൊക്കെ ഉദ്ഘാടനം ചെയ്തു എന്നതൊക്കെ റിപ്പോർട്ടായിട്ടാണ് ഇതിലുള്ളത്. ഇനി അതിനെ അതൊരു പ്രോഗ്രാം നോട്ടീസാക്കി മാറ്റണം. ജറത്ത് ഫിൽ മദ്രസത്തി ഹഫ്ലത്തുൻ ബി മുനാസബത്തി ഈദിൽ അത്തഫാൽ, ശിശുദിനത്തിൻ്റെ അന്ന് ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിലൊരു ഒരു യോഗം നടന്നു, ഒരു മീറ്റിംഗ്, ഒരു യോഗം നടന്നു, ഒരു പ്രോഗ്രാം നടന്നു. കാന നാദിറുൽ മദ്രസ റഈസൽ ഹഫ്ല, യോഗത്തിൻ്റെ അധ്യക്ഷൻ, റഈസ് എന്ന അധ്യക്ഷൻ ആരായിരുന്നു? സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. കാന നാദിറുൽ മദ്രസ സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു റഈസൽ ഹഫ്ല, യോഗത്തിൻ്റെ അധ്യക്ഷൻ. ഖാമ റഈസുൽ മജ്ലിസിൽ ഖറവി ബിൽ ഇഫ്തിതാഹ്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്, യോഗം ഉദ്ഘാടനം ചെയ്തത്, ഇഫ്തിതാഹ് എന്ന് പറഞ്ഞ ഉദ്ഘാടനം ചെയ്തത്? റഈസുൽ മജ്ലിസിൽ ഖറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. വ അഷാറഫി ഖുതുബത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ഇല ഹയാത്തി അവ്വലി റഈസി വുസറ ഇൽ ഹിന്ദ് അസ്സയ്യിദ് ജവഹർലാൽ നെഹ്റു വ മഹബത്തിഹി ലിൽ അത്തഫാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം എന്താണ്? ഇല ഹയാത്തി അവ്വലി റഈസിൽ വുസറ ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായുടെ ജീവിതത്തെക്കുറിച്ചാണ്. ആരാണ് അദ്ദേഹം? സയ്യിദ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഒന്നാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും വബ മഹബത്ത് ഹീലിൽ അത്തഫാൽ, അദ്ദേഹത്തിന് കുട്ടികളോടുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ വന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുന്നതിന് മുമ്പ് താരീഖ്, നിങ്ങൾക്ക് പുതിയ കുറച്ച് പദങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് ഇതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. താരീഖ് എന്ന് പറഞ്ഞാൽ ചരിത്രം, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നർത്ഥത്തിലും പ്രയോഗിക്കുക താരീഖ്, അല്ലാതെ പ്രയോഗിക്കുമ്പോൾ താരീഖ് ചരിത്രമാണ്. ഇൽമുൽ അഹിയ, ഇതിപ്പോൾ അത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുടെ പേരുകൾക്ക് അറബിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് താരീഖ്. ഹിസ്റ്ററി, ഇൽമുൽ റിയാദിയാത്ത് മാത്സ്, ഇൽമുൽ റിയാദിയാത്ത് എന്നാണ് ഗണിതത്തിന് പറയുക. ഇൽമുൽ ഫീസിയ ഫിസിക്സ് ഭൗതിക ശാസ്ത്രം, ഇൽമുൽ കീമിയ എന്നാണ് കെമിസ്ട്രിക്ക് പറയുക, രസതന്ത്രം. ഇൽമുൽ അഹിയ ബയോളജി ജീവശാസ്ത്രം, അൽ ഉലൂമുൽ ഇജ്തിമാഇയ സാമൂഹ്യശാസ്ത്രം സോഷ്യോളജി സോഷ്യൽ സയൻസ്, അതിന് അൽ ഉലൂമുൽ ഇജ്തിമാഇയ എന്നാണ് പറയുക. ഇൽമുൽ ജോഗ്രഫിയ ജോഗ്രഫി ഭൂമിശാസ്ത്രം, അൽ റിയാള സ്പോർട്സ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ സാധാരണ വിഷയങ്ങൾക്ക് പറയുന്ന അറബി പദങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി അത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. അൽക കലിമാത്തി തഹാനി, ഇനി ആ പ്രോഗ്രാമിൻ്റെ ബാക്കി റിപ്പോർട്ടാണ്. അൽക കലിമാത്തി തഹാനി, അതിൽ ആശംസ പ്രസംഗം നിർവഹിച്ചത് ഉലുവുൽ മജ്ലിസിൽ ഖറവി വ റഈസും ജംഇയത്തുൽ മുദരിസീന വൽ ഔസിയ, രണ്ട് പേരാണ് അതിൽ ആശംസാ പ്രസംഗം നിർവഹിച്ചത്. ഒന്ന് ഉലുവു മെമ്പർ, അൽ മജ്ലിസുൽ ഖറവി ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അപ്പോൾ ആ പ്രദേശത്തൊരു മെമ്പർ അതിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു. വ റഈസു അതേപോലെ തന്നെ ജംഇയത്തുൽ മുദരിസീന വൽ ഔസിയ, റഈസു ജംഇയത്തുൽ മുദരിസീന വൽ ഔസിയ എന്ന് പറയുന്നത് പി ടി എ കമ്മിറ്റിക്കാണ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് ജംഇയത്തുൽ മുദരിസീന വൽ ഔസിയ എന്ന് പറയുന്നത്. ജംഇയ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, അൽ മുദരിസി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, അൽ ഔസിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാരൻസാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും വറയീസു പി ടി എ പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറും, അപ്പോൾ ഉലുവുൽ മജ്ലിസുൽ ഖറവി എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, റഈസു ജംഇയത്തുൽ മുദരിസീന വൽ ഔസിയ എന്ന് പറഞ്ഞാൽ പി ടി എ പ്രസിഡൻറ്റ്, അവരുമാണ് അൽക കലിമത്തി തഹാനി കലിമത്തു തഹാനി നിർവഹിച്ചത്, അഥവാ ആശംസാ പ്രസംഗം നിർവഹിച്ചത്. സുമ ജറത്ത് അൽ ബറാമിജു അൽ ഫന്നിയ, പിന്നീട് കലാ പരിപാടികൾ നടന്നു. അൽക സൈമൺ ഖുതുബത്തൻ മലയാളമിയ, സൈമൺ എന്ന വിദ്യാർത്ഥി എന്ത് ചെയ്തു? മലയാള പ്രസംഗം നിർവഹിച്ചു. വ അനീഷ് ഖുതുബത്തൻ ഇഞ്ചിലീസിയ, അനീഷ് ഇംഗ്ലീഷ് പ്രസംഗം നിർവഹിച്ചു. വ അൻഷദത്ത് ഫാത്തിമ നഷീദത്തൻ അറബിയ, ഫാത്തിമ അറബി ഗാനം പാടി, നഷീദത്തൻ അറബിയ അറബി ഗാനം. വ അൽക കലിമത്ത് തർഹീബ് അമീനു ജംഇയത്തുൽ മുദരിസീന ജംഇയത്തുൽ മുദരിസീൻ, ആരാണ് സ്വാഗതം പറഞ്ഞത്? ജംഇയത്തുൽ മുദരിസീൻ എന്ന സ്റ്റാഫ് സെക്രട്ടറി, അമീൻ എന്ന സെക്രട്ടറി പിന്നെ സ്റ്റാഫിൻ്റെ അധ്യാപകരുടെ അവിടുത്തെ സ്കൂളിലെ കൂട്ടായ്മക്കാണ് സ്റ്റാഫ് എന്ന് പറയുക, സ്റ്റാഫ് അസോസിയേഷൻ്റെ സെക്രട്ടറി. പിന്നെ അതിൽ കലിമത്തു തർഹീബ് സ്വാഗതം പറഞ്ഞു. വ കലിമത്തു ശുക്ർ നന്ദി പ്രസംഗം നിർവഹിച്ചത് മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനാണ്.
നന്ദി പ്രസംഗം നിർവഹിച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഇനി താഴെ നിങ്ങൾ പ്രോഗ്രാം നോട്ടീസിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബർണാമിജു ഈദുൽ അത്ഫാൽ ശിശുദിന പ്രോഗ്രാം എന്നാണ് ഹെഡിങ്. അതിൽ കലിമത്തു തർഹീം ആരാണ് സ്വാഗതം പറഞ്ഞത്? അതാരാ? അമീനു ജംഇയ്യത്തിൽ മുദരിസീൻ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? അമീനു ജംഇയ്യത്തിൽ മുദരിസീൻ. റയീസ്, ഇനി യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ആരായിരുന്നു? നാദുറുൽ മദ്രസ. നാദുറുൽ മദ്രസ റയീസുൽ ഹഫ്ല, യോഗത്തിൻ്റെ അധ്യക്ഷൻ നാദുറുൽ മദ്രസ എന്നാണ് ഇവിടെയൊക്കെ എഴുതേണ്ടത്. അൽ ഇഫ്തിത്താഹ്, ഇനി ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? ഉദ്ഘാടനം നിർവഹിച്ചത് റയീസു അൽ മജ്ലിസുൽ ഖറവി. ഇതുവരെയാണ് എഴുതേണ്ടത്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇനി കലിമാത്തു തഹാനി, ആശംസാ പ്രസംഗം നിർവഹിച്ചത് രണ്ട് പേരെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൂന്ന് പേരെ കൊടുത്തിട്ടുണ്ട്, രണ്ട് പേരെ പേര് ഇവിടെ ഉണ്ട്. ആ രണ്ട് പേരെ പേരുകളങ്ങ് എഴുതി, അതായത് ഉലൂൽ മജ്ലിസുൽ ഖറവി, അവരുടെ സ്ഥാനമാണ് അവിടെ എഴുതേണ്ടത്. പഞ്ചായത്ത് മെമ്പർ, റയീസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ പി ടി എ പ്രസിഡൻറ്റ്. ഇങ്ങനെ രണ്ട് പേരാണ് എന്ത് ചെയ്തത്? ആശംസാ പ്രസംഗം നിർവഹിച്ചത്. പിന്നെ താഴേക്ക് ഇങ്ങനെ നമ്പർ ഇടുന്ന എന്താ? അപ്പം ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കൂടെ പേര് അവിടെ എഴുതി വെക്കും. ഖുത്തുബ മലയാളമിയ, മലയാള പ്രസംഗം നിർവഹിച്ചത് ആരാണ്? ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഖുത്തുബ ഇഞ്ചലീസിയ, ഇംഗ്ലീഷ് പ്രസംഗം നിർവഹിച്ച കുട്ടിയുടെ പേര് കണ്ടുപിടിക്കുക. പിന്നെ അന്നഷീദ, പാട്ടുപാടിയത് ആരാണ്? കലിമത്ത് ശുക്കൂർ, നന്ദി പ്രസംഗം നിർവഹിച്ചത് മുദരിസു അൽ ഉലൂമുൽ ഇജ്തിമാഇയ, സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക്, ഈ പിന്നെ വിവരങ്ങൾ ഇതിലേക്ക് ചേർത്ത് എഴുതിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോ അയച്ചു തരാം. നിങ്ങൾക്ക് ഇതിനൊക്കെ പറയുന്ന അറബി പദങ്ങൾ പരിചയപ്പെടാനാണ് ഈ ഭാഗം പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. മഅ സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.